അപ്പം ഇന്ന് ഞാൻ എന്തുണ്ടാക്കിയത്? നല്ല ദമ്മക്കിട്ട ബിരിയാണി. നല്ല സൂപ്പർ ബിരിയാണി കേട്ടോ. പിന്നെ കുഞ്ഞു കുഞ്ഞു അരിയിലുണ്ടാക്കിയ സൂപ്പർ ഡ്യൂപ്പർ ബിരിയാണി. ചിക്കനൊന്നും വറുത്തിട്ടൊന്നുമില്ല. അപ്പോൾ കാണുക കേട്ടോ. ഹലോ കൂട്ടുകാരി, പുതിയൊരു കുക്കിംഗ് വീഡിയോയിലോട്ട് സ്വാഗതം. കുറച്ച് ദിവസമല്ലേ എൻ്റെ കുക്കിംഗ് കണ്ടിട്ട്. അപ്പം നമുക്കിന്ന് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ഞാനൊരു പുതിയ മുഴു ചിക്കനെ വാങ്ങിയേക്കുവാണ്. ഇതാട്ടോ ലാഭം അതുകൊണ്ട്. അപ്പോൾ ഇനി ഇതിനെയൊക്കെ നമുക്ക് അങ്ങോട്ട് കട്ടാക്കി, ഞാൻ സ്കിന്നൊക്കെ ഞാൻ തന്നെ വലിച്ച് ദൂരെ പറഞ്ഞു. നമുക്ക് ഇതിനൊക്കെ അങ്ങോട്ട് കട്ടാക്കിയിട്ട് വെച്ചാലോ. കട്ടിങ് നമ്മുടെ കടയിലിരിക്കുന്ന പോലത്തെ ഒന്നും ശരിയാവത്തില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഒരു സൈഡിലോട്ട് ഇപ്പൊ കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു അല്ലേ. നമുക്ക് എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. ചിക്കൻ എടുത്തിട്ട് അത്രയും കൂടെ ഒരു പീസ് രണ്ട് പീസ് ഒരു കണില് ഇത് പോയിട്ടില്ല. ഇപ്പം ഇത് തന്നോളൂ നിങ്ങളൊക്കെ ഇല്ലൊക്കെ ഇരുന്നാൽ നമുക്ക് ഇങ്ങനെ കൊടുത്തു നല്ലതിൽ. അപ്പം നമ്മളുടെ കൂട്ടൊക്കെ ഇവിടെ റെഡിയാണ്. അതൊക്കെ നമുക്ക് കുടുകൂടും അരിയണ്ടായി. കുടുകൂടും അരിയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം പോയിട്ട് ഇത് നമ്മുടെ ചെറുവമുണ്ട്, ചെറുവം. ആ ചെരുവം ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെങ്ങനെ ചെയ്യാൻ പോണ അറിയോ? അരിയായിടുക, അരിയായിടുക, അരിയിടുക. No need to time. Okay? I don't have time to waste it. അപ്പോൾ നമ്മൾ വെക്കുക ആദ്യം നമുക്ക് സവാള. ഇപ്പം ഒരു കടലാസിന്റെ തോണി അല്ലയും കത്തിലുല. ഈ സവാള, ഈ സവാളയുടെ പകുതിയൊക്കെ കേടാന്ന് എനിക്ക് തോന്നുന്നു. കിളികളിരിക്കുന്നു. നോക്കട്ടെ, വേണ്ടത് നമുക്ക് വേണ്ട. ആ സവാള നമുക്ക് വേണ്ട, നമുക്ക് വേറെ സവാള എടുക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരാഴ്ച വാങ്ങിയാൽ പിന്നെ രണ്ടാഴ്ചയും മൂന്നാഴ്ച നാലാഴ്ചയൊക്കെ ഇപ്പോൾ ഈ സവാളൊക്കെ ഉപയോഗിക്കും. ആദ്യത്തെ ദിവസമാണല്ലോ കുക്കിങ്. ഇതും കുറച്ച് കിടയിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. എല്ലാം കേടായിട്ട് വേണം. ഞാൻ സവോള വേണം. സവോള നമുക്ക് ആവശ്യമാണ്, അത്യാവശ്യം ആവശ്യമാണ് ബിരിയാണി. നമ്മുടെ പാത്രം അവിടെ നിന്ന് ചൂടാവട്ടെ. ഇന്നത്തെ നമുക്ക് സവോള വെച്ചിട്ട് എണ്ണ ഒഴിക്കണം. അപ്പത്തേനൊക്കെ ഇതൊക്കെ ആവത്തുള്ളൂ. നമ്മൾ എന്തിനു സമയം വേസ്റ്റ് ചെയ്യണം അല്ലേ? നമ്മൾ സമയം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ടൈമൊന്നും നമ്മളെ നമുക്ക് വേണ്ടി കാത്തു നിൽക്കത്തില്ല എന്നാണ് ചൊല്ല്. അപ്പോൾ കഴിവണ്ടേ കണ്ണു നീറുന്നു, കണ്ണു തുള്ളി.
അപ്പം നമുക്ക് കയ്യാം എല്ലാം കയ്യാം നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കത്തിയത് കൊണ്ടുള്ള കൈ മുറി ഇവിടെ നിന്നൊക്കെ വെയിറ്റ് കൈ മുറി കണ്ണേ മടങ്ങുക കണ്ണേ മടങ്ങുക നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ വയ്ക്കാം. എൻ്റെ കൂടെ വാ, എൻ്റെ വാ, എൻ്റെ കൂടെ വാ. നിങ്ങൾ ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിയേക്കണേ. എൻ്റെ കൂടെ വാ. ചോദിച്ചു കുറച്ച് കഴിയുമ്പോൾ കൂടെ നമ്മളാദ്യം ചിക്കൻ ഇപ്പം തയ്യാറാക്കാൻ പോകണേ. ചിക്കൻ്റെ ഗ്രേവി, ചിക്കൻ അടക്കണമെങ്കിൽ തിളയ്ക്കുമ്പോൾ ചോറ് വേഗം വലിയ സമയമില്ല. അപ്പം ചിക്കൻ്റെ സംഭവം ഇങ്ങോട് റെഡിയാക്കാൻ മതി. ഇതൊരു ആഴ്ചത്തേക്കുള്ള ബിരിയാണി കേട്ടോ. ഇത്ര സമയത്ത് നമ്മൾ ഊട്ടി കഴിഞ്ഞാൽ വന്നിരുന്നു, ഊട്ടി കഴിഞ്ഞു ഇന്ന് നാളെ കഴിക്കും ഓഫാണ്. അപ്പം നമുക്ക് ഇന്ന് നാളെ കഴിക്കണം. പിന്നെ എല്ലാത്തോടും ഊട്ടി കഴിഞ്ഞ് വന്ന് ഫുഡ് ഉണ്ടാക്കാൻ മതിയാണ്. രാത്രി 9 മണിക്ക് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ മറക്കും. അപ്പം നമുക്ക് കണ്ണ് തിരുമാൻ പറ്റത്തില്ല. എൻ്റെ കണ്ണും ഇത് എന്നാ ഐലിനർ ഇത് എന്ത് ചെയ്യാൻ പറ്റും? പെണ്ണുങ്ങളെ രപ്തി അയ്യേ. ഓ മൈ ഗുഡ്നസ്, കണ്ണ് നന്നായി തരിയുന്ന ഏക്കാ പോലെ. ഔ ആയിക്കോട്ടെ, എനിക്ക് ഭയങ്കര സ്ക്രാച്ച് ചെയ്യാൻ തോന്നുന്നുണ്ട്. ആരെ പൊട്ട് തോക്കുന്നത്? വെളിച്ചെണ്ണയാണോ? എന്തൊരു കെട്ടിയതാണ്. എന്റെ അഡ്മിഷൻ ഞാൻ ഉണ്ടോ? നമ്മുടെ സ്പൈസൊക്കെ കിടക്കട്ടെ. ഞാൻ ഒറ്റിട്ടരാവേ. എന്റെ മോന്താണ് രസമില്ലേ, പറ്റല്ലേ. ഇത് തന്നെ ഇരിക്കുന്നു. നമുക്ക് കുറച്ച് നെയ്യ് കൊണ്ടുവരാം. എന്റെ സവാളയും എങ്ങനെയായിരുന്നു? എന്റെ സവാളയും കൂടെ എങ്ങനെയുണ്ട്? എന്നിട്ട് എന്താണ് ഞാൻ കെട്ടിയ സാധനം കൊണ്ടിട്ടോ. എണ്ണയും വെള്ളം നട്ടി കുട്ടന്ന് അറിയപ്പെടാം. ഞാൻ എൻ്റെ ചട്ടിയിൽ എണ്ണ ഉണ്ടായിരുന്നു.
കറിയല്ലേ കുട്ടി, കറിയല്ലേ? ഞാൻ കറിയല്ലേ, ഈ സവോള എന്നെ കൊണ്ട് കറിയിട്ടില്ല. നീ ഉണ്ടാകാതിരിക്കാനവിടെ എനിക്ക് സവോള കൊണ്ട് ഇട്ടോക്കാം. എന്റെ ക്യാമറ കുട്ടി കളിക്കുന്നില്ല, ഞാൻ ഇവിടെ വെക്കാം ക്യാമറ. നമുക്ക് കാണാം അവിടെ എന്താ രൂപ നടക്കുന്നത്. നമുക്കിടയ്ക്കിടയ്ക്ക് ഇളക്കണം. അതിനു മുമ്പ് നമുക്കിവിടെ ഇൻ്റീരിയർ ഇവർക്ക് അയ്യാണ്ട് സമയം കാര്യ നമ്മുടെ ഇഞ്ചി ഇതാണ്ട് ഇഞ്ചി 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 ഇഞ്ചിയും പച്ചമുളകും പിന്നെന്താ വെളുത്തുള്ളിയും കൂടെ നമുക്ക് എന്താക്കണം, ഇനിയും കുറച്ച് വെക്കണം, കുറച്ച് വെക്കണം. ഇഞ്ചി വെളുത്തുള്ളി 10 ഗ്രാമൊന്നും ഇട്ടില്ല, സമയം ഉണ്ടല്ലോ. നന്നായിട്ട് ചൂടായി വരുന്നോളം തോന്നി, നമുക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് കൂടെ ഇട്ട് മിക്സിയിലിട്ട് ടൊപ്പറൊന്നും പൊട്ട പൊട്ട വെക്കാം. ഓക്കെ, അപ്പം ഞാൻ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ചിട്ട് വെച്ചിട്ടോ കാണാം. അപ്പം നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ ഇഞ്ചിയൊക്കെ അരിഞ്ഞിടുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഇച്ചിരി ചതച്ചിടാം. നമുക്ക് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഓക്കെ, ഇവിടെ അരയിലൊന്നുമില്ല, അതുകൊണ്ട് ഒന്ന് മിക്സിയാണ് പറ്റുള്ളൂ. മിക്സി ഇപ്പം നമ്മളൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയൊന്നും ഇങ്ങനെ ഇട്ടേക്ക, അല്ലെങ്കിൽ ഇങ്ങനെ വലിയ കഷ്ണമായിട്ടിങ്ങനെ പച്ചമുളക് വെളുത്തുള്ളി കാണാൻ തന്നെ ഇട്ടേ. ഓക്കെ, എന്താ ശരിക്കും അങ്ങനെ വെളുത്തുള്ളി വേണോ എന്നൊക്കെ ഡൗട്ട്. ഒരു കുറെ ഇട്ടുള്ളൂ, കുറച്ച് കൂടെ എൻ്റെ അതും കൂടെ. ഓക്കെ, എനിക്ക് അഴുതാനുണ്ടെങ്കിൽ ഉച്ചയമേ വിശക്കുന്ന എനിക്ക്. നിങ്ങൾ വിശക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? മുഖം കഴിയുമ്പോൾ ആകെ പ്രോബ്ലം നമ്മുടെ സമയമില്ലേ. ഞാനപ്പം രണ്ടും പച്ചമുളകും രണ്ടു മൂന്ന് പച്ചമുളകും ചേരുമ്പത്തേക്കോട്ടെ. നമുക്ക് നമ്മുടെ മുസ്കി മുസ്കിയിൽ ഇതാണ് നമ്മുടെ പാലാ സുണിക്കിന്റെ ഈ സംഭവത്തിൽ തുടങ്ങിട്ടോ ഇവിടെ നമുക്ക് നോക്കട്ടെ. ഇതാണ് ഈ ഈ സംഭവം, ഈ കാണുന്നുണ്ടോ? പൾസ് പൾസ് രണ്ട് പൾസ് രണ്ടെണ്ണം നമ്മുടെ പൈപ്സിൽ രണ്ടടി പിടിച്ചിട്ട് ഇതുണ്ടോ, ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്.
അപ്പം നമുക്ക് ആ പരുവത്തിലായി ഇത് അതിലേക്ക് നമുക്ക് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ വേണം. എന്ത് എന്ത് ഇതെന്താ പേര്, പേരൊന്നും എനിക്കറിയില്ല. ഇല പോലെ ഇരിക്കുന്ന സാധനം അതെ, നമുക്ക് ബിരിയാണി ഇടേണ്ട സാധനം കേട്ടോ. ഇത് സെയിം തന്നെ ഞാൻ തോന്നുന്നില്ലേ. ഒരു നമ്മള് ചോറിന് പിന്നെ ഇടും കേട്ടോ, അതുകൊണ്ടാ കുറച്ച് കുറച്ച് ഡിഫിക്കൽട്ടിയാണ്. പിന്നെ നമ്മുടെ പട്ട കോതമംഗലത്തിന്ന് വാങ്ങിക്കൊണ്ട് വന്ന പട്ടയാണ് ഇവിടെ കോതമംഗലം പട്ട. ആ ഇതൊക്കെ എടുക്കുന്നതിന് എന്നാ സ്മെല്ലാന്നറിയും. നമുക്ക് കുറേ ഒന്നും ഇടുന്നില്ല കേട്ടോ, എനിക്ക് മറ്റേ ഇത് ചേർക്കാനുള്ളത് കുറച്ചിട്ടാണ്. ഏലക്ക 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 ഇലക്കൊക്കെ സാധിക്കും. ഇത് ഒരുപാട് ഏലക്കോ മുഴ ഇലക്ക കേട്ടോ. അപ്പൊ നമുക്ക് ഏലക്ക വെറുക്കി ഇലക്ക ഗ്രാമ്പൂന്നെ കണ്ട മാത്രം ഗ്രാമ്പൂ വിശേഷ ഗ്രാമ്പു. ഇത് ഡെയിലി ബ്രെഡിൽ നിന്ന് വാങ്ങിയത് കേട്ടോ, കോലമംഗലംകാർക്ക് അറിയാം ഡെയിലി ബ്രെഡ് ആവുക. നമ്മുടെ മലയങ്കിയിലുള്ള ഡെയിലി ബ്രെഡ് ആഹാ, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കമോൺ 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 ബേബി ലെറ്റ്സ് ഗോ ഓൺ ദ ബുള്ളറ്റ് ടു കേട്ടോ. വേഗം വേഗം ആയിക്കോട്ടെ. പിന്നെ ഒരു കാര്യം ഇച്ച് ഉപ്പ് കുറവാണ്, ഉപ്പൊക്കെ എല്ലാത്തിനും വേഗം എന്നറിയാം. മേടിക്കാൻ പോകണോ ഇതൊന്നൊക്കെ അറിയില്ല, ഒന്ന് വിചാരിക്കും ഉപ്പ് മേടിക്കും. ഉപ്പും ബാക്കി എല്ലാം മേടിക്കും, ഉപ്പ് മാത്രം മേടിക്കും. ശങ്കരാത്തിയാണ് ഞാൻ, ഇത് നമുക്ക് വരുന്നുണ്ടായി. നമുക്ക് നമ്മൾ അറ്റ സാധനം ഇതൊക്കെ ഇട്ടിട്ട് കണ്ണിൽ കുത്തിയാൽ ഉണ്ടല്ല മുട്ട തീർന്ന പരിപാടി. ബൈ, ഇപ്പൊ പോവാം, പിന്നെയും പോവാം, പിന്നെയും നമുക്ക് പോവാം, പിന്നെയും പോവാം. നമുക്ക് ഈ സംഭവം എടുത്തിട്ട് അതേ വാവ് എന്നാലേ ആ ഒരു തൊട്ടക്കല്ലേ കടന്നു പോകൂ. ബിരിയാണിക്ക് നല്ല സ്മെല്ല കിട്ടും. നന്നായിട്ട് അങ്ങോട്ട് ഇന്ന് മുരിക്കട്ട. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇവിടെ വേണ്ട ഉപ്പാണ് ഉപ്പ്. അമ്മ ഈ ഉപ്പും കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഈ ഉപ്പും കൊണ്ട് ആ അവിടെ വേറെ ചില ഉപ്പിരിക്കുന്നുണ്ട്, മറ്റേ കുടുപ്പ് തൽക്കാലം എന്തും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മുടെ ഇന്ന് കുട്ടികളുണ്ട് കല്ലുപ്പ്. കല്ലുപ്പ് നമ്മളിങ്ങനെ പൊടിക്കാൻ വേണ്ടി വാങ്ങിക്കൂലേ, ഇതവിടെ നോക്കട്ടെ. ഇങ്ങനത്തെ ഉപ്പുണ്ടായിരുന്നു, ഈ മല്ലിപ്പൊടി വേണം എനിക്ക് ബിരിയാണിയിൽ. കോഴിക്കോടൻ ബിരിയാണി കുറച്ച് മല്ലിപ്പൊടി ഇടാറുണ്ടോ ഞാൻ കേട്ടത്. അണ്ടിപ്പരി കഴിച്ചു കുറച്ച് അണ്ടിപ്പരി ഒത്തിരി കരം മസാല. ഈ സാധനം വേണ്ടിയിടായിരുന്നു. നമ്മുടെ ആർ കേച്ചി ഇത്രയൊക്കെ സംഭവം മതി ബിരിയാണിയിൽ. നമുക്കൊന്നും കൂടെ ഇളക്കാം, നമുക്കൊന്ന് പോയി ഇളക്കാം. 8 മണി
ണ്ടേ നാളെ നമുക്ക് അരി ഉണ്ടാക്കാം. ഇവിടെ അരി ഉണ്ടാക്കുന്ന സാധനം അയ്യോ തക്കാളി ഇടാൻ പറഞ്ഞു ഞാൻ. എന്റെ പേര എന്റെ വലിയ പേര മൂന്ന് തക്കാളി ഓക്കെ. രണ്ട് നാളിന് എടുക്കാട്ടോ, ഞാൻ മൂന്നെണ്ണം എടുത്തു, രണ്ട് നാളിന് വേണം. ഞാനിത് പിന്നെ തക്കാളി ഇടാണ്ട് ഇപ്പം ഇരിക്കാൻ ഉണ്ടാവും. എന്റെ കാര്യം മറന്നു മറന്നു. ഒരു രോഗമാണ് പ്രത്യേകം അതേട്ടോ, വയസ്സും പ്രായക്കാരില്ല മറന്നു രോഗം നമ്മളെ ഇവിടെ. കണ്ണീരി പുഷ്കളൊരു മണല്ലോ. വിശക്കുന്ന എനിക്ക് വിശക്കുണ്ടോ? കണ്ണിനും കണ്ണല്ലേ കത്തും വിളക്കേനി സൗഹൃദം പൂക്കും പോലെ നല്ല തുളുത്ത് വരണം. തുളുത്തല്ല നല്ല ഇങ്ങനെ കറക്റ്റ് വരണം. ഇതാണ്. അപ്പം നമുക്ക് ഇനി എന്തായാലും പച്ച മല്ലിയിൽ കുതിരും കൂടെ ഇനി മല്ലിയാലത് ഇടാൻ പറഞ്ഞു. മല്ലി നമുക്ക് ബിരിയാണിക്ക് ബിരിയാണിയുടേതായിട്ടുള്ള ടേസ്റ്റ് വരുന്ന സംഭവങ്ങളാണ് സ്പൈസസ്. ഈ രണ്ട് കുരു കറിയിടാൻ നമുക്ക് ഈ സംഭവത്തിൻ്റെ ഇപ്പുള്ളത് കടുപ്പി അതിനൊന്നും പോകരുത്. നമുക്ക് ഇതങ്ങോട്ട് കളയിട്ട് ഉള്ളിൽ കഴുകിയിട്ട് നമുക്ക് വെക്കാം. തണ്ടുകളെനിക്ക് വേണ്ട, തണ്ടുകൾ എനിക്ക് വേണ്ട. വേണമെങ്കിൽ വേണോ വേണ്ട എടുത്തോട്ടോ. ഇത് മതി. കുറേ തണ്ടുകൾ എനിക്ക് ഇഷ്ടം, കുറച്ച് തണ്ടുകൾ ഇഷ്ടം. അപ്പം നമുക്ക് ഇതൊന്ന് കഴുകിയിട്ട് കറക്കുന്നു. കഴിയിട്ട് കുരു നല്ല ചിറകുകളിൽ
ഒരു പൂവിധിയും ഒരു പൂവിടരും കവിരവൻ ഒഴുകി വരും മനസ്സും. നമ്മളെ നിങ്ങളും കുറ്റം പോട്ടോ ഞാൻ എന്റെ കുറ്റം ഇങ്ങനെ മുറിച്ചിട്ടുണ്ടല്ലോ ഞാൻ തിന്നു. നമുക്ക് നമ്മുടെ ഈ സംഭവം നല്ല ചെയ്യണം. അതൊക്കെ ഇങ്ങനെ ആയ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ തക്കാളിയും കൂടെ അറിയാം. നമ്മുടെ വാൽ തുടങ്ങണം. ഞാൻ മറ്റേ സംഭവം ഇട്ടിട്ടില്ല. എന്തറിയോ, ഞാൻ ഇവിടെ നിന്നിട്ടാണ് നിങ്ങൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. മഴയുണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ട്. അയ്യോ, നമ്മുടെ കറിവേപ്പിലൊക്കെ നട്ടത് എന്തായാലും ഞാൻ അന്ന് നട്ടതാണ്, നോക്കിയിട്ടില്ല. ഓ, ഇപ്പം ഇടാൻ സമയമില്ല. നമുക്ക് മഴയുണ്ട്, ചെറുതായിട്ട് മഴയുണ്ട്. ആരെങ്കിലും കിളിർത്തോ, എന്തെങ്കിലും കിളിർത്തോ കറിവേപ്പിലൊക്കെ. പ്രേമത്തിന് പോലെ ഉണ്ടല്ലേ, നമുക്ക് തുറച്ചു പോയി. ഇതാണ് ബിരിയാണി, ഇതാണ് ഞാൻ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്ന അരി. നിങ്ങളേതാ അരിയ ക്ലാസ് എടുത്ത് നമ്മളതിന്റെ കഴിയാൻ പോയേ. ഈ അരി ഈ അരിയാണ് നാം ബിരിയാണിക്ക് യൂസ് ചെയ്യണം. നിങ്ങൾ ഈ അരിയാണോ ആണോ? അതെ, ജീര റൈസ്. എനിക്ക് ഏതാ ഇഷ്ടം? ചില വലിയ ബസ്മതി റൈസ് ഉപയോഗിക്കാറുണ്ട്, ബസ്മതി റൈസ് ഉപയോഗിക്കാം. അപ്പൊ ഞാന് ഇപ്പൊ ഒരു ആരംഭത്തേക്ക് ഞാൻ ബിരിയാണിക്ക് നന്നായിട്ട് തിന്നാനാണോ. അപ്പൊ ഒന്ന് രണ്ട് ഇട്ടാലും തയ്ക്കിട്ടില്ല, അതിന് കുഴവും ചതച്ചില്ല. ഒരു മൂന്ന് ഇട്ടേക്കാം. അതിന് കൊള്ളിയില്ലെങ്കിൽ തിരിച്ചു ഞാൻ മൂന്നെണ്ണം. മൂന്ന് അവി മൂന്നിട്ട് വേണോ? വേണം. ഇനി കുറഞ്ഞു പോയാലോ, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കഴുകിയേക്കാം, കഴുകിട്ട് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ബിരിയാണി അരി കാണിച്ചിട്ടില്ല കഴുകുന്നതിന് മുമ്പ്. ഇപ്പൊ കഴുകിട്ട് തരാം. ഞാൻ തുറന്ന തറച്ചിട്ട് നമുക്ക് തളക്കട്ടെ. നമുക്ക് പൊടി കാണില്ല കേട്ടോ, പൊടി കൊടുക്കും.
മല്ലിപ്പൊടി ഏ കൊറിയാണ്ടർ കൊറിയാണ്ടർ പൊടി പൊടിച്ച കുറച്ച് കൂളാണോ ഞാൻ നിങ്ങൾ ആരുടെ മല്ലിപ്പൊടി ഇടുന്നത് ഞാൻ ഇട്ടോ ഞാൻ എൻ്റെ ഇതാണ് വെക്കുന്നത് ഞാനാണ് വെക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് ഗരം മസാല ഓൾറെഡി ഗരം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ഗരം മസാല കുറച്ച് ഗരം മസാല കുറച്ച് മതി എന്തായിരുന്നു കുരുമുളക് പച്ചമുളക് ഓൾറെഡി അരച്ച് ചേർത്തിട്ടുണ്ട് വലിയ അരമാണൊന്നും വേണ്ട ചെറിയ അരമാണ് മതി അപ്പൊ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ തളം കൊടുക്കാൻ വേണ്ടി നമ്മുടെ കാശ്മീരിയുടെ ചേട്ടനെ കൂടെ ചേർക്കണം ഓക്കെ കാശ്മീരി ചേട്ടനെ കൂടെ അങ്ങ് ചേർത്തേക്കാം അല്ലെങ്കിൽ ഈ കഷ്ണങ്ങൾ വെള്ളം ചെയ്തു ഞാൻ വറുത്തല്ല കേട്ടോ ചേർക്കണേ ഞാൻ ഇച്ചിരി കറിവേപ്പ് ഇടാൻ ഒരിച്ചി കറിവേപ്പ് ഇടാൻ പോയി ഇപ്പൊ നമുക്ക് ഓർമ്മയില്ലാന്ന് വെച്ച് എടുത്തിട്ട് കറിവേപ്പില ചിലവർ ഇടാത്തവരുണ്ട് കേട്ടോ എനിക്കുണ്ടോ ആ ഒരു ഇഷ്ടമാണ് എന്റെ ചക്കത്തിനൊന്നും ഞാൻ അറിയിച്ചു മുങ്ങിയിരിക്കുന്ന സാധനത്തിലോട്ട് നമുക്ക് എന്തൊക്കെ ചേർക്കാം എന്തൊക്കെ ചേർക്കണ്ടെച്ചാല് ഇവിടെ ലെമൺ 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 നല്ല നീരുള്ള ലെമണാണ് അത് നോക്കുന്നത് നമുക്ക് ഇടേണ്ട സ്ഥലം വന്നത് ചെറി ചെറി പയറ് ഇത് പോരാ ഇത് പപ്പടം വേണം എടുക്കാം നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേറെ പയറും ഉണ്ട് വെള്ളമാണ് കുറച്ച് വെള്ളമാണ് വെള്ളം വെള്ളം
നോക്കി കേട്ടത് കേട്ടോ, അങ്ങനെ കേട്ടോ. വാവു എന്താണെന്നുണ്ട പിള്ളേർ, സെറ്റൊക്കെ വേണ്ട. നിങ്ങളൊരു മിനിറ്റ് പോലും മിസ്സിയുടെ കാണും ഈ ഇത്രയും നല്ല സൂപ്പർ ബിരിയാണി. നിങ്ങൾ ലോകത്ത് എൻ്റെ ബിരിയാണി കഴിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്, സൂപ്പറാണ്. കടയിൽ സാഗർ, ഹോട്ടൽ താരകളിലും സാഗറിൽ പോലും കിട്ടത്തില്ല ഇത്രയും നല്ല ബിരിയാണി എന്ന് ആൾക്കാർ വന്നേക്കണം. എൻ്റെ അമ്മ വിളിച്ചിട്ടോ. ഗ്രേവിക്ക് തന്നെ ടേസ്റ്റ് അറിയോ? വേഗട്ടെ, നമുക്ക് അരി വെക്കട്ടെ. അരി ശരിക്കും പറഞ്ഞാൽ അരിയൊക്കെ വെക്കാൻ മറ്റേ കൂട്ട് പാത്രം വേണം. ഞാൻ ഈ സംഭവത്തിന് അങ്ങോട്ട് മാറ്റട്ടെ കേട്ടോ, അങ്ങോട്ട് മാറ്റട്ടെ. കാരണം പറയുമോ, എനിക്ക് ഈ അടുപ്പാണ്, ഈ അടുപ്പ്, ഇത് കുഞ്ഞടുപ്പ്. ഒന്ന് മാറ്റിട്ടു. അപ്പൊ നമുക്കിത് ഓ ഇതിലെങ്ങനെ കൈ തൊട്ടാലുണ്ടല്ലോ ഈ ഇപ്പൊ മാറ്റിയതിന്. എന്താ നമ്മളിത് ചീനായി പോകും. അപ്പൊ ഇതിൽ ഞാൻ ഇത് വെച്ച് നമുക്കിത് വെള്ളമാണ് കുറച്ച് തുറക്കേണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ചേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ചൂട് അറിയാം കൂട്ടുകാരെ. അപ്പം നമ്മുടെ ഈ ഈ സട്ടിയിലെ ഈ സട്ടി ചൂടായിട്ടില്ല, നമുക്ക് കുറച്ച് കുറച്ച് ഓയിൽ വെച്ചു. പിന്നെ ഞാൻ വെച്ചു കൊടുക്കുന്നത് നമ്മുടെ മറ്റേ ഓയിലിൽ കൂടെ ഒഴിക്കാൻ പറ്റുമാവട്ടെ. നമുക്ക് എന്ത് ചെയ്യണം പറയൂ, ശരിക്കും വലിയ പാത്രം ഇട്ട് വേണ്ട, എന്റെ വലിയ പാത്രം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഈ അരി കൊമ്പള് കുറേ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും കേട്ടോ. സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റും. ഞാൻ വേണ്ടല്ലോ ഇതെന്റെ ടൈം കൊണ്ട് പിടിച്ചാൽ കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇറച്ചി കൊടുക്കാം. ചൂടായി കഴിയുമ്പോൾ മാത്രം നമ്മൾക്ക് അപ്പൊ വെള്ളം നമുക്ക് സെറ്റാക്കാം. നമ്മൾ ഈ ഗ്ലാസ് കൊണ്ടല്ലായിരുന്നു അരിട്ടത്, അപ്പൊ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് മൂന്ന് നാഴി ഇട്ടത്, നാഴിയല്ല മൂന്ന് ഗ്ലാസ് ഇട്ടത്. അപ്പൊ നമുക്ക് ആറ് ഗ്ലാസ് വെള്ളം ഇളക്കി കൊത്തുള്ളി അരപ്പിക്കും. ചെറിയ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, ഓർമ്മയുള്ളതൊന്നുമില്ല, ചിലപ്പോൾ ഞാൻ പറഞ്ഞു. സ്ത്രീയ
ഹായ്. സിക്സ് ഈ സിക്സിൻ്റെ കൂടെ കുറച്ചുകൂടെ ഹെൽപ്പ് വരും. ഇത്രയും കാരണം നമ്മൾ അളവെടുക്കുമ്പോൾ കറക്റ്റ് ഒന്നും ആയിരിക്കത്തില്ല. അപ്പം അതിനൊന്ന് ബാലൻസിനെ എപ്പോഴും ഞാൻ ഇടിച്ചു എക്സ്ട്രാ. പിന്നെ നമ്മളത് വറുത്തിട്ടാണോ ചെയ്യുന്നത്? തീരെ വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇങ്ങനെ വന്ന് കഴിയുമ്പം അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇളക്കാം. നല്ല വലിയ പാത്രത്തിലാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇതിപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞാവുന്ന പാത്രം ഗുണ്ടൂർന്നുള്ളതിന് മാത്രമേ ഉണ്ടാവും. അപ്പം ഞാനിനി എന്താ ചെയ്യുന്നത്, ഈ വെള്ളം അവിടെ ഒഴിക്കാം. ചിലവർ പട്ട ഇട്ട് ചൂടാക്കും, പക്ഷെ എനിക്കത് ഇഷ്ടമില്ല. പട്ടയുടെ ആ പച്ച ടേസ്റ്റ്, പച്ച എനിക്ക് നെയ്യിലോട്ട് ഇടുന്നതിനേക്കാൾ ഇഷ്ടം ഇനി പട്ടയും ഗ്രാമ്പൂവും ഇടുന്ന കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഉപ്പിടാം. ഉപ്പിടാൻ മറക്കരുത്, ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നമുക്ക് ഇടയ്ക്ക് ടേസ്റ്റ് നോക്കാം. കൂടില്ല അതിവിടെ ഉപ്പിട്ട് ഇടക്കിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഉപ്പ് എപ്പോഴും ഇച്ചിരി കൂടുതലായിട്ട് നിൽക്കും. വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ ഇച്ചിരി ഇങ്ങനെ നിൽക്കുന്നതല്ല വരും. ഇതൊക്കെ ഇട്ടാകുമ്പോൾ വെള്ളത്തിൽ നോക്കാം. പക്ഷേ ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ റെഡിയാവാറുണ്ട്. ഇത് നമ്മളുടെ സംഭവങ്ങളൊക്കെ ഒന്ന് കുട്ടിക്ക നമുക്ക് എന്തൊക്കെ വേണമെങ്കിൽ എന്ത് വേണമില്ല. നമ്മുടെ കുറച്ചൊക്കെ സാധനം കഴിയില്ല, സാധനം കഴിയില്ല. നിങ്ങളുടെ കയ്യിലുള്ള സ്പൈസസ് ഒക്കെ ഇടാം കേട്ടോ. എൻ്റെ ഉള്ളതിൽ എനിക്ക് ഇടാൻ പറ്റത്തുള്ളൂ ഗ്രാമ്പു. ഗ്രാമ്പു ത്രി അതിലൊക്കെ ഒരെണ്ണം വേണം. ഒരെണ്ണം ഇട്ടിരുന്നു തൽക്കാലി പത്തിലൊക്കെ എന്നാ വൈകാൻ നമ്മളെ ഏലക്ക നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് അടച്ച് വെക്കാം. ശരിക്കും അടപ്പിനൊക്കെ ഓട്ട പാടില്ല, എനിക്ക് ആ ഓട്ടയുള്ള അടപ്പുള്ളത്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഓട്ടയുള്ള അടപ്പ് കൊണ്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആവശ്യം ഉണ്ടായിരിക്കില്ല. നമുക്ക് നമ്മുടെ ചിക്കൻ നോക്കാം. ചിക്കൻ ചിക്കൂന്ന് നോക്കാം. നമുക്ക് കാണാറില്ലല്ലേ ചിക്കു. കണ്ടോ ദേവി ഇങ്ങനെ ഭയങ്കരമായിട്ട് ചാറൊന്നുമില്ല. ഇത് കണ്ടാൽ അറിയാം ഉള്ളിൽ എല്ലാം ഉണ്ടെന്ന്. ഉപ്പൊ വളരെ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ തീ ഇച്ചിരി കുറച്ചൊക്കെ അപ്പുറത്തെ അത് തീ പിടിക്കട്ടെ. അപ്പം നമുക്ക് കുറച്ച് നമ്മൾ കണക്കെ. നമ്മുടെ ചിക്കൻ ഒക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ചിക്കൻ നന്നായി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്നും ചെയ്യാണ്ട് ഓഫാക്കും. തോറ കളച്ചായിരുന്നു ഈ പാട്ടത്തിൽ ഞാൻ കളച്ചെടുക്കുന്ന ഉള്ളി ഉണ്ടാക്കാൻ. നമ്മുടെ കറുത്ത ഉള്ളി റെഡിയായിട്ടുണ്ട്. എന്നെ മറ്റേ ഞാൻ മുകളിലോട്ട് ഉണ്ടായിട്ട് കുറച്ച് നേരത്തെ വാക്കിട്ട് അടിപ്പറത്ത് എനിക്ക് പറ്റി കണ്ടു. നമ്മുടെ ബിരിയാണി ഏകദേശമൊക്കെ റെഡി ആയിട്ടോ. ഇതാണ് സംഭവം കണ്ടോ. ഈ ഒരു പരുവത്തിലാകുമ്പോൾ ഇരിക്കുക. നമ്മളുടെ നോക്കാം, ചോറും നന്നായിട്ട് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഈ ഒരു വേവ് മതി. നമ്മളിനി ഇത് തെമ്മാക്കാൻ പോകും. തെമ്മ ഇത് നമ്മുടെ സംഭവം ഇട്ടിരിക്കണ്ടേ. അപ്പം നമ്മൾ തെമ്മാക്കാൻ പോകുന്ന ഞാൻ പറഞ്ഞല്ലോ. അപ്പം തെമ്മാക്കുമ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കുറച്ച് ചിക്കൻ എടുത്തിട്ട് മാറ്റിയിട്ട് ചോറിടുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനതൊന്നും ചെയ്യുന്നില്ല. ചിക്കൻ അവിടെ ഇരിക്കട്ടെ, ചിക്കൻ അവിടെ ഇരിക്കട്ടെ. നമുക്ക് സോറ് ഇച്ചിരി ഇവിടെ ഇരിക്കണ സോറ് കണ്ടില്ല, സോറ് കണ്ടില്ലേ. ഈ സോറ് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ അതിനു മുമ്പ് ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഈ ചോറിലേക്ക് അമ്പ്രല്ല, സോറി, ഞാൻ ഇത് ലെമണാണ് ലെമൺ ജ്യൂസ് ഞാനിങ്ങനെ ഇതിലേക്ക് പകർന്ന് വെച്ചേക്കുന്നതാണ്. ഇതെൻ്റെ സീക്രട്ടാണ് കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയില്ല. എനിവേ, എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി അടയും, മഞ്ഞപ്പൊടി അടയും. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ടല്ല ഈ ബിരിയാണി ഇട്ടിട്ടില്ല ആ ഒരു സംഭവത്തിൽ വെച്ചു കൊടുക്കാം. അവിടെ ഇട്ട് വാ വാ വില കറക്റ്റ് ഈ പാകമായിരുന്നു. അതിൻ്റെ റോസ് എസൻസ് കൊടുക്കും. തൽക്കാലം വേണ്ടെന്ന് വെച്ചു. അതന്നെ ഞാൻ ഒരു ചെറിയ റോസ് എസൻസ് കൂടെ അതിനുള്ളിൽ ഇടാറുണ്ട്, വയ്ക്കാറുണ്ടല്ലോ. അപ്പം ഇപ്പം ഇടുന്നില്ല. നമുക്ക് നമ്മുടെ ഈ സംഭവം ഇതിലേക്ക് അങ്ങനെ ഇപ്പം ബിരിയാണിൻ്റെ കളർ കണ്ടില്ലേ, ചോറൊക്കെ കളർ ബിരിയാണി അതും കൂടി ആവുമ്പോഴാണല്ലോ ബിരിയാണി ആവുന്നത്.
ഇത് ഈ പാത്രത്തിലായതുകൊണ്ട് കേട്ടോ, ഒരു ഇങ്ങനെ വെള്ളം പോലെ, പക്ഷെ അത് പിന്നീട് റെഡി ആവും കേട്ടോ. അതിൻ്റെ ഉള്ളിലോട്ടും കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ ബിരിയാണിയുടെ ഒരു കളർ വരാൻ. അപ്പം നമുക്ക് ഇത് മുള്ളി കുറച്ച് ഇത് മല്ലിയും പുതിനയും വേവിച്ച അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല വായിലോട്ട് കൊടുക്കാം. ഇത് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ പാത്രം ആയത് നല്ല ഈ മഞ്ഞൾ ഈ കാറ്റില്ലേ, ഇതൊക്കെ നല്ല സൂപ്പർ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് തന്നെ ഈ കൊട്ട പാത്രം ആയതുകൊണ്ട്. ഇതുണ്ട് കളറ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ. നമുക്ക് തോന്നിങ്ങനെ കുഴഞ്ഞു പോയത്, പക്ഷെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല, അത് ഇതിലേ വരുമ്പോൾ ശരിയായിക്കോളും. അത് ഈ പാത്രത്തിൻ്റെ ആണ്, മുട്ട മാത്രമായിട്ടുണ്ട. പാകം വേഗ ടേസ്റ്റ് നമുക്ക് ഇതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഈ പാത്രം ഏതെങ്കിലും ആവട്ടെ ബിരിയാണിയുടെ ഒരു സംഭവം കണ്ട നിങ്ങൾ കാണുന്നുണ്ടോ നോക്കല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെയല്ല ഉണ്ടാവും നാടൻ പാട്ടിൻ്റെ മടി. നമുക്ക് ഇതുപോലെ ലെമൺ ഒഴിച്ചില്ലെങ്കിൽ ലെമൺ ഒഴിച്ചോളൂ, അതെൻ്റെ ഒരു ശീലമാണ്. ലെമൺ ഇങ്ങനെ നാലായിട്ട് മുറിച്ചിട്ട് അല്ലെങ്കിൽ കൊഴിച്ചിട്ട് ആ മസാല ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ ഒഴിക്കണം നീര്. നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം, രണ്ടു മൂന്ന് വേണം. നമ്മുടെ 1 kg മുളകി കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ ഈ സംഭവം നല്ലതൊക്കെ ഇങ്ങനെ കുരു കുരു എന്നൊക്കെ കാണാം. ഇത് ഇങ്ങനെയൊക്കെ ഒരു അലങ്കാരമായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് മൂടി വെക്കാം. ശരിക്കും ഇങ്ങനെ മറ്റേ നമുക്ക് ഇട്ട് മൂടി വെക്കണം, ഞാൻ തലക്കാലം ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ വേണമെങ്കിൽ ഒരു എന്തെങ്കിലും വെക്കാം, ആ ഒരു ഇത് മാറും. ഞാൻ ഓണൊക്കെ വെച്ചിട്ടുണ്ട് വന്നില്ല. നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞ് വെച്ചാൽ ഓക്കെ. നമുക്ക് നമ്മുടെ ബിരിയാണി എങ്ങനെ ഉണ്ട് നോക്കിയാലോ. കമോൺ കമോൺ, തുറക്കട്ടെ. എന്നല്ലോ കണ്ട് ബിരിയാണിന്നല്ലേ, തിരിച്ചു കാണിക്കാം.
നമ്മുടെ ബിരിയാണി കണ്ടില്ലേ, നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ നല്ല സള്ളാസുണ്ട്. ഞാൻ ഇട്ട എന്നാ അതിൻ്റെ പേര്, ലെമൺ പിക്കിൾ, നാരങ്ങ അച്ചാറും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മല്ലിയില, തൈര്, പച്ചമുളക്, സവോള, പിന്നെ നമ്മുടെ ക്യാബേജ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമൊക്കെ അരിച്ചു. നമുക്ക് നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ. എന്താ സ്മെല്ല് ഇതിൻ്റെ, ഈ ഒരു കളർ ഉണ്ടോ എനിക്ക്, നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്രയും ആ കളറിൻ്റെ എനിക്ക് നേരിട്ട് കാണേണ്ട ആ കളറിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടുന്നില്ല. നല്ല സൂപ്പർ കളറാണ്. ഞാൻ ഇതിലേക്ക് വെച്ച് ഇടട്ടെ, ആദ്യം കുറച്ച് ചോറിടട്ടെ. ചോറെടുത്ത് ഇതിലേക്കിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഉണ്ടോ നോക്കട്ടെ. ഹാ ഹാ ഹാ, ചിക്കൻ ഇവിടെ കാലവിടെ പോയി. ഇനി കാല് ഞാൻ മാന്തിക്കുമ്പോൾ നടത്തുന്നു. കാലവിടെ കാലവിടെ എന്ന് വെച്ചു ഇത് വരാണോ അല്ല. കാലില്ല, കാല് കാണുന്നില്ല. പാലാണ് എന്താ ഫേവറേറ്റ് ബിരിയാണി എന്ന് പറയുമ്പോൾ. ആ ആടെ കിട്ടി, കുത്തേ കിട്ടി കിട്ടി, കൊയ്യ് കാല് കിട്ടി. ഈ സംഭവം ഉപ്പിലേക്ക് ഇട്ടേക്കാം. കുറച്ചുകൂടെ ബിരിയാണി നമുക്ക് എടുക്കാം. പോതും പോതും എന്നറിയില്ല, ഇപ്പം തൽക്കാലം പോതും. ഹായ്, അപ്പം നമ്മുടെ ബിരിയാണി കണ്ടില്ലേ, നമുക്ക് കിട്ടുന്നല്ലോ. തിന്നല്ലേ, നിക്ക് കെട്ടണ്ട്, നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ, എനിക്കേ കൊതിയാവുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് ബിരിയാണി അങ്ങ് തിന്നാം. ചൂടെടുക്കുന്നു, ചൂടെടുക്കുന്നല്ല ചൂട്. നമുക്ക് ആദ്യം ഇച്ചിരി കണ്ടില്ലേ കളറൊക്കെ, ചില സ്ഥലത്ത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇത് നല്ല ഇതിലൂടെയൊക്കെ വെച്ച് ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ വെച്ച് ഇരുപത്തിൻ്റെ ചോറ് വെച്ച് ഇരുപത്തിൻ്റെ ആദ്യം നിങ്ങൾക്ക് തരാം. ഇച്ചിരി ചിക്കൻ എടുക്കട്ടെ. നല്ല സൂപ്പർ ബിരിയാണി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഇങ്ങനെ ഹോട്ടലിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ സൂപ്പർ ബിരിയാണി. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അത് കഴിക്കും. ബൈ ബൈ.